അപ്പോ ഗുഡ് മോർണിംഗ്. ഇത് ഡേ 13 ആട്ടോ, ഡേ 13. ഒലയിൽ ഇപ്പൊ ഇങ്ങനെ വരുന്നുണ്ട്, എന്താ സംഭവം? മിക്കപ്പോഴും ഇങ്ങനെ ഓൺലൈനാക്കാൻ നേരത്ത് ചെറിയൊരു പ്രശ്നം. ആ ഓക്കെ, ഊബർ ഓൺലൈനാക്കി രാത്രി. ഡേ 13 ആണ്. ഗുഡ് മോർണിംഗ് ഓൾ. അപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ്, നോക്കട്ടെ ട്രിപ്പ് വരുമായിരിക്കും. എല്ലാം ഓൺലൈനാക്കിയിട്ടുണ്ട്. ഞാനിന്ന് ഇത്തിരി കുറച്ച് വൈകി, രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ചെറിയൊരു പനി പോലെ, പനിയല്ല ചെറിയൊരു പനി പോലെ. അതുകൊണ്ട് ഇന്ന് ഇത് നോക്കി 9 മണിയായി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ രാവിലെ ഡോളൊക്കെ കഴിച്ച് സെറ്റായിട്ടൊക്കെ ഇറങ്ങിയിരുന്നു. നോക്കട്ടെ എന്തായാലും വരും ട്രിപ്പ്. ഒലയിലോ വന്നേക്കണം, ആക്സെപ്റ്റ് ചെയ്യട്ടെ. തേവരേന്നാണ്, നമുക്ക് പോയി എടുക്കാം എന്തായാലും. അത് ക്യാൻസലായി പോയിട്ടോ, ക്യാൻസലായി. ഞാനിങ്ങോട്ട് നീങ്ങിയപ്പോൾ തന്നെ അത് ക്യാൻസലായി. നമുക്കൊരു ട്രിപ്പ് കിട്ടിട്ടോ, ദേ മേസി ലക്ഷറി ബിസിനസ് ഹോട്ടൽ, MG റോഡിൽ നിന്നാണ്, എയർപോർട്ടാണ്. അപ്പോൾ ഇവിടെ കുറച്ച് നേരത്തെ വന്നു ഞാൻ. നമുക്ക് 10:45 നടന്ന പിക്കപ്പ്, 10:35 കേട്ടോ, 10 മിനിറ്റ് ഉണ്ട്. അപ്പോൾ അതിന് മുന്നേ നമുക്കൊരു ട്രിപ്പ് കിട്ടിയായിരുന്നു, ഊബറിലൊരെണ്ണം കിട്ടിയായിരുന്നു, 177. അത് ഉണ്ടോ, അത് വന്ന് അത് ഇതേണ്ട ഗ്രാൻഡ് കാസ്റ്റിൽ പാട് മരട്ടിന്നായിരുന്നു, മഹാത്മാഗാന്ധി നമ്മുടെ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലോട്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ തന്നെ ഈ സാധനം അടിച്ച് നമ്മുടെ എയർപോർട്ട് അടിച്ച് നമ്മുടെ ഇതിൽ ഓലയിൽ കസ്റ്റമർ വെയിറ്റിംഗ് ആണ്. വരട്ടെ എന്തായാലും. ആ മറ്റേ ട്രിപ്പ് തീർന്നിട്ടോ ഓലയില. ഇതാണ് ട്രിപ്പ് ഡീറ്റെയിൽസ്. 637 രൂപ നമുക്ക് വീണ്. 1 hour 11 minutes, 1 മണിക്കൂർ 15 മിനിറ്റ് എടുത്ത് 30 kilometers, 637 രൂപ നമുക്ക് കിട്ടി. ഒരേടെ ക്യാഷ് നമ്മ വെയിറ്റിംഗ് ആണ് ഇപ്പൊ എയർപോർട്ടിൽ വന്നിട്ട്. ഓക്കെ വരട്ടെ, എല്ലാം ഓൺലൈനിലാണ്, വരട്ടെ കേട്ടാ. ഓക്കെ, എയർപോർട്ടിൽ നിന്ന് റിട്ടേൺ അടിച്ചായിരുന്നു കേട്ടോ. അത് ഒലെ ഒലയിലാണ് അടിച്ചത്. അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞപ്പോ തന്നെ ഒരു ട്രിപ്പ് വന്നു നമ്മുടെ ഇതിലാണ് വന്നത്. അത് പുതുവൈപ്പിലോട്ടായിരുന്നു കേട്ടോ ഒലയുടെ ട്രിപ്പ്. അപ്പൊ പുതുവൈപ്പിൽ നിന്ന് തന്നെ നമുക്ക് വേറൊരു ട്രിപ്പ് കിട്ടിയിട്ടുണ്ട്. അത് ഊബറിലാണ് അടിച്ചത്. നമുക്ക് ഇപ്പോൾ എടുക്കട്ടെ, എന്നിട്ട് ഞാൻ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം. എനിക്ക് വൈപ്പിനിന്ന് ഊബർ അടിച്ച് നമ്മുടെ ഇവിടെ വന്നു, നമ്മുടെ മറൈൻ ഡ്രൈവിൽ നിന്ന് ഒരു ഒല അടിച്ച് നമ്മളിപ്പോൾ തൈക്കൂടം മറ്റേ മെട്രോ സ്റ്റേഷൻ്റെ അവിടെ വന്നു. മെട്രോ സ്റ്റേഷൻ്റെ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ AWH എന്ന് പറഞ്ഞിട്ട് ഊബറിൽ വേറൊരു വൈറ്റിലേ നിന്ന് വേറൊരു ട്രിപ്പ് അടിച്ചത്, കച്ചേരിപ്പടി എന്നാണ് കാണിച്ചത്. പോയി എടുക്കട്ടെ എന്തായാലും. ശരി, നമുക്ക് പിന്നെ എയർപോർട്ട് കിട്ടിയിട്ടോ, ഒലയെ തന്നെയാണ് എയർപോർട്ട് കിട്ടിയേക്കുന്നത്. പോയി എടുക്കട്ടെ എന്തായാലും, എന്ത് ചെയ്യും, എന്തായാലും എടുത്ത് ഓൺലൈൻ എന്തായാലും. ഇത് ഒല വന്നിട്ട് ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്ത് ഇങ്ങോട്ട് നീങ്ങിയപ്പോൾ തന്നെ നമുക്ക് യാത്രയിലൊരു ആലു അടിച്ചിട്ടുണ്ട്. ഞാനപ്പോൾ പിന്നെ ഇവിടെ കിടക്കണ്ടെന്ന് വിചാരിച്ച് അങ്ങ് എടുത്തു, അതേ എടുക്കാനായിട്ട് പോണേ. അത് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് തന്നെയാണ്, അപ്പോൾ അങ്ങോട്ട് ഇതേ പോണേണ് എടുക്കാനായിട്ട്. ഇവിടെ കിടന്നു കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ കിടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ 10:30 or 11 AM ചിലപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കിട്ടിപ്പോവാൻ നേരത്ത്. അപ്പോൾ നമുക്ക് ആദ്യം അങ്ങ് എടുത്തങ്ങ് പോവാം ഇത്. പിന്നെ ആലുവേന്ന് പിന്നെ ചിലപ്പോൾ ഈ ശനിയാഴ്ച ആയതുകൊണ്ടേ ചിലപ്പോൾ അടിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് നോക്കണ്ട, എടുക്കട്ടെ. നമുക്ക് എയർപോർട്ട് നമ്മുടെ നോർത്തിൻ്റെ അവിടെ നിന്ന് എയർപോർട്ട് അടിച്ചായിരുന്നല്ലോ ഒലയിൽനിന്ന്. ഒലയുടെ അവിടെ നിന്ന് അത് ക്ലോസ് ചെയ്ത് പുറത്തിറങ്ങിയപ്പോൾ തന്നെ നമ്മുടെ യാത്രയിൽ ഒരു ട്രിപ്പ് അടിച്ച്, അയ്യോ അത് ഫുള്ളാക്കിയില്ല. 317 രൂപ ആ ട്രിപ്പിന് ഫെയർ വീണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാനിപ്പോൾ എടുക്കട്ടെ, ചേട്ടൻ ഇങ്ങനെ ചോദിച്ച് ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയാനായിട്ട്. ഇതിലിങ്ങനെ ഡീറ്റെയിൽസ് വരുള്ളൂ, ഇതേണ്ട 10 kilometers ഓടിയുള്ളൂട്ടാ. അത് റേറ്റ് വ്യത്യാസമുണ്ട്, നല്ല വ്യത്യാസമുണ്ട്. 317 രൂപ നമുക്ക് വീണു, നമുക്ക് 10 kilometers ഓടിയുള്ളൂ, 317 രൂപ. അത് നല്ല ലാഭമാണ്. ഇവിടെ ആലുവയിലായിരുന്നു ഡ്രോപ്പ്. അപ്പം ഞാൻ ആ ഡ്രോപ്പ് കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ ഇതിൻ്റെ അടുത്ത് വന്ന് കിടന്നു, നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഭാഗത്ത് വന്ന് ഇങ്ങനെ കിടക്കാനാണ് ഇപ്പം. പിന്നെ കുറേ ട്രിപ്പ് അടിച്ചായിരുന്നു എനിക്ക്. ഓരോ വീഡിയോ ഓരോ ട്രിപ്പ് കഴിയുമ്പോഴും എടുക്കാന്ന് വിചാരിക്കും, പക്ഷേ
ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കണാണ് സംഭവം. ഇങ്ങനെ ഒന്ന് കഴിയുമ്പോൾ ഒന്ന് കഴിയുമ്പോൾ ഒന്ന് ഇങ്ങനെ അടിക്കണാണ്. അപ്പൊ അത് പിന്നെ അവിടെ വെച്ച് എൻ്റെ ഫോണിന്റെ ചാർജ് ഇറങ്ങിപ്പോയി. നമ്മുടെ എയർപോർട്ടിന്റെ അവിടെ വെച്ച് ഞാൻ ഈ ഫോണിന്റെ ചാർജ് ഇറങ്ങിപ്പോയി. അപ്പൊ അവിടെ നിന്നുള്ള ട്രിപ്പ് ആദ്യത്തെ ഇതെടുക്കാൻ പറ്റിയില്ല. പിന്നെ ക്ലോസിംഗ് ടൈമിലാണ് ഞാൻ പിന്നെ എടുത്തത് തന്നെ. അപ്പൊ ഇതിലെ ട്രിപ്പ് കാണിച്ചുതരാം. ഊബറിലെ ഇന്നത്തെ അടുത്ത് തന്നെ ട്രിപ്പ് കാണിച്ചു തരാ. നമുക്ക് അവസാനം ഇന്നത്തെ ട്രിപ്പിന്റെ ഡീറ്റെയിൽസ്. ഇത് രാവിലെ എടുത്തത് ഗ്രാൻഡ് കാസ്റ്റില് മഹാത്മാഗാന്ധിയുടെ പള്ളി മുക്ക്. അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നമുക്ക് ഒലയിൽ നമുക്ക് എയർപോർട്ട് അടിച്ച്. അപ്പൊ എയർപോർട്ടിൽ പോയിട്ട് അവിടെ നിന്ന് തിരിച്ച് പിന്നെ ഒല തന്നെ അടിച്ച്. അത് നമ്മൾ അടിച്ചത് എങ്ങാടാന്ന് വെച്ചാൽ പുതുവയ്പ്പിൽ ചെന്ന് അവിടെ കിടന്നപ്പോ തന്നെ നമുക്ക് ഊബർ അടിച്ച്. ആ ഊബറിന്റെ ട്രിപ്പാണ് ഇത്. ഓച്ചന്തുരുത്ത് ബ്രോഡ്വേ മറൈൻ ഡ്രൈവിലോട്ടായിരുന്നു. ആ മറൈൻ ഡ്രൈവിൽ വന്ന് കിടന്നപ്പോ തന്നെ അടുത്ത ട്രിപ്പ് ഒലയിൽ അടിച്ച്. ഒലയില് മറ്റേ ഇവിടുന്ന് എവിടെ നിന്നാണ് മറൈൻ ഡ്രൈവിന്റെ അവിടെ നിന്ന് നേരെ അടിച്ചത് ഇങ്ങാട്. അയ്യോ, തൈക്കൂടം മെട്രോ സ്റ്റേഷൻ്റെ അങ്ങോട്ട്. മെട്രോ സ്റ്റേഷൻ്റെ അവിടെ ചെന്ന് കിടന്നപ്പോൾ തന്നെ AWHO സിൽവർ സ്ലാൻഡ് ഐലൻഡ്, നമ്മുടെ ആ വൈറ്റിലവിടെ ഒരു ഐലൻഡിൻ്റെ അവിടെ ഒരു ഇതുണ്ടല്ലോ, അവിടെ അവിടെ നിന്ന് കച്ചേരിപ്പടി നോർത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ഒരു എന്താ കോറൽ എന്ന് പറഞ്ഞൊരു ഹോട്ടൽ, അവിടെ കിടന്നു കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് നമ്മുടെ ഒലയിൽ എയർപോർട്ട് അടിച്ച്, ഇൻ്റർനാഷണൽ എയർപോർട്ട് അടിച്ച്. അവിടെ ചെന്ന് ക്ലോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എയർപോർട്ടിൻ്റെ അവിടെ ചെന്ന് നമ്മുടെ ഒല ക്ലോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ യാത്ര അടിച്ചിരിക്കുന്നു ആലുവയിലോട്ട്. അത് പിന്നെ ഞാൻ എടുത്ത്, ആലുവയിലാണെങ്കിൽ കുഴപ്പമില്ലല്ലോ, എടുത്ത് അപ്പം ഇവിടെ വന്ന് കിടക്കണം. ഇത്രയും ട്രിപ്പ് ഇന്നുണ്ടായിരുന്നു. ഇതിൽ നമ്മുടെ ഒലയാണ് ഇന്ന് തകർത്തത്. ഒലക്ക് എന്തോ എന്നോട് ഭയങ്കര ഇഷ്ടമെന്ന് തോന്നുന്നു. തകർത്തിട്ടുണ്ടെന്ന് കണ്ടോട്ടാ. 2073 രൂപ നമുക്ക് ഇന്ന് വന്നിട്ടുണ്ട്. ട്രിപ്പ് ഡീറ്റെയിൽസ് അതെയോന്നേക്കാണ്ട. ഇത് ഫസ്റ്റ് ഓ എയർപോർട്ട് ട്രിപ്പിൻ്റെ അത് ഞാൻ കാണിച്ചുതരാം. 855 രൂപ എന്തായിരുന്നു, 637 മറ്റേ ഇതായിരുന്നു, കാർ പേയ്മെൻ്റ് ആയിരുന്നു. അതങ്ങനെ 30 കിലോമീറ്റർ ഇത് ഞാൻ കാണിച്ചായിരുന്നു നമ്മൾ രാവിലെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്ന് ട്രിപ്പ് ചെയ്ത് അവിടെ നിന്ന് റിട്ടേൺ നെടുമ്പാശ്ശേരി നിന്ന് പുതുവയ്പ്പ്. പുതുവയ്പ്പിൽ 35 കിലോമീറ്റർ, 935 ഫെയർ. ഇതും കാർ ട്രിപ്പായിരുന്നു, കാർഡായിരുന്നു. 68 അവരുടെ കമ്മീഷൻ. ഇതിങ്ങനെ 35 കിലോമീറ്റർ, 59 മിനിറ്റ്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് വന്ന ട്രിപ്പ് മറൈൻ ഡ്രൈവ് എന്ന് അടിച്ചെന്ന് പറഞ്ഞല്ലേ, ആ ട്രിപ്പ് ഇതേ 251 വരുന്നത്. അത് ക്യാഷ് ട്രിപ്പായിരുന്നു. എന്താ പണം ശേഖരിച്ചു തരാം. 211 രൂപ വരുന്നത് ക്യാഷ് ട്രിപ്പായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ തന്നെ മറ്റേ ഊബറിൽ അടിച്ച്. അത് കഴിഞ്ഞിട്ട് ഊബറിൽ പിന്നെ കച്ചേരിപ്പടി റെയിൽവേ സ്റ്റേഷൻ നോർത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് എയർപോർട്ട് അടിച്ച്. ആ ട്രിപ്പാണ് തെയ്ത്. 27.6 കിലോമീറ്റർ, 779 രൂപ ഫ്രണ്ട് ഇത് വന്ന്. ഇതും ക്യാഷ് ട്രിപ്പായിരുന്നു. 779 രൂപയാണ് നമ്മുടെ ഇത് വന്നിരിക്കുന്നത് ഫെയർ വന്നിട്ട്. അവരുടെ കമ്മീഷൻ അങ്ങനെ. എന്നിട്ട് അവസാനം നമ്മുടെ ഒലയിൽ യാത്രയിലും അടിച്ച്. അങ്ങനെ ഇപ്പം ആലുവ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ വന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. അടുത്ത വരട്ടെ എന്തായാലും ട്രിപ്പ്. എന്തായാലും ഒരു ട്രിപ്പ് അടിച്ചിട്ടാ ഞാൻ പിന്നെ ആലുവയിൽ നിന്ന് നമ്മുടെ എടപ്പള്ളി വരെ ഞാൻ കാലിക്ക് വന്നു. അപ്പം അടിച്ചിങ്ങനെ ലൈമർ സ്വീറ്റ്സ് ഓപ്പോസിറ്റ് ലുലു മോളിൽ നിന്ന് അടിച്ചിട്ടുണ്ടായിരുന്നു. ലുലു മോളിൻ്റെ ഓപ്പോസിറ്റ് ലൈമർ സ്വീറ്റ്സ് അടിച്ചിട്ടുണ്ട്. ഹിമാൻഷു എടുക്കട്ടെ. എന്തായാലും കഴിഞ്ഞിട്ടൊരു ട്രിപ്പ് കിട്ടിയട്ടാ. ഇതാണ് ഡീറ്റെയിൽസ് അതിൻ്റെ. 4.4 കിലോമീറ്റർ നമ്മുടെ എടപ്പള്ളിയിൽ നിന്ന് കലൂർക്കായിരുന്നു. എടപ്പള്ളി ജംഗ്ഷനിൽ നിന്ന് കലൂർക്ക് 139 rupees, 4.4 കിലോമീറ്റർ, 9 മിനിറ്റ്സ്. ക്യാഷ് ട്രിപ്പായിരുന്നു. 188 ക്യാഷ് ആയിരുന്നു. ഓക്കെ, ഞാൻ വരട്ടെ. സമയം എത്രയെന്ന് നോക്കി, 12:27. ഓക്കെ, നമുക്കൊരു യാത്രയുടെ ട്രിപ്പ് വന്നിട്ടുണ്ടേ.
ഇതോടുകൂടി നിർത്താന്ന് വിചാരിക്കുകയാണ്. ഇത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാല് പള്ളുരുത്തിയിലോട്ടാണ്. അപ്പൊ ലാസ്റ്റ് ട്രിപ്പ് ആയിരിക്കാനാ ചാൻസ്. ഞാൻ ഇതോടുകൂടി നിർത്താന്ന് വിചാരിച്ചു. എത്ര മണിയാന്ന് അറിയോ? 12:52. അപ്പൊ ലാസ്റ്റ് ട്രിപ്പ് ആയിരിക്കും. ഇതോടുകൂടി നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോ ഇന്നത്തെ ഓട്ടം നിർത്താന്ന് വിചാരിച്ചു. ഞാനിപ്പോ വീടിന്റെ പരിസരത്ത് എത്തി. ഞാൻ കാർ ഒതുക്കി. അപ്പൊ എത്ര മണിയാ നോക്കി? 1:35. അപ്പോൾ 1:35 ആയതുകൊണ്ട് തന്നെ ഇത് ഇന്നത്തെ ട്രിപ്പാട്ടാ. 1:39 അവസാനം എടുത്ത ഊബർ ഓലയുടെ ട്രിപ്പ് ഇന്നത്തെ വരുള്ളൂ. എന്ന് വെച്ചാല് 15-ാം തീയതിയിലത്തെ കാണിക്കണം. പക്ഷെ നമ്മൾ ഇത് മറ്റേതായിട്ട് കൂട്ടോട്ടാ. 159-158 നമുക്ക് ഇത് വന്നത്. പിന്നെ അതുപോലെ തന്നെ യാത്രയിലും അതേ സെറ്റപ്പ് തന്നെയാണ്. ഇപ്പൊ കഴിഞ്ഞ ട്രിപ്പ്, അവസാനം എടുത്ത ട്രിപ്പ് 245, അത് 15-ാം തീയതി, അതായത് ഇന്ന് 12 മണിക്ക് ശേഷം എടുത്തോണ്ടാണ്. അതുപോലെ തന്നെ 255, 317 ഉണ്ട്. ഇത് 14-ാം തീയതി, ഇതുണ്ട് ഇത് 15-ാം തീയതി. 12 മണിക്ക് ശേഷം 15-ാം തീയതി, 14-ാം തീയതി. അപ്പോൾ രണ്ടും കൂടി കൂട്ടിയിട്ടുള്ള എമൗണ്ട് ആയിരിക്കും നമ്മൾ കൂട്ടണം കേട്ടോ. 317 യാത്രയിൽ 17 + 245 559 യാത്രയിൽ നമ്മൾ ഓടിയിട്ടുണ്ട്. പിന്നെ പ്ലസ് 139 നമ്മുടെ ഒലയിൽ. എന്നിട്ട് നോക്കാം അത് ഇന്നത്തെ ഓടിയേക്കണം കേട്ടോ. വേണ്ട, 139 ഇന്ന് ഓടിയത്. ഓക്കെ, നാളത്തെ ഇന്നലത്തെ കാണിക്കുക, അതായത് 14-ാം തീയതിയിലത്തെ കാണിക്കട്ടെ. 14-ാം തീയതി ഓടിയിരിക്കുന്നത് 2277 രൂപയാണ് 14-ാം തീയതി ഓടിയത്. 15-ാം തീയതി എന്ന് പറയുന്നത് നമ്മൾ ഈ 12 മണിക്ക് ശേഷം ഓടിയതുകൊണ്ടാണ്. 2277. അപ്പോൾ 2277 പ്ലസ് ഊബറിൻ്റെ നോക്കട്ടെ കേട്ടോ. 612 ഇന്നത്തെ. എന്താ 652? ഇത് 4 മണിക്കാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഊബറിൻ്റെ ഇത് വരുന്നത്. 24 എന്ന് പറയുന്നത് 4 മണിക്കാണ് കേട്ടോ. അതുകൊണ്ടാണ് ടുഡേ എന്ന് പറഞ്ഞ് ഇപ്പോഴും കാണിക്കുന്നത്. അത് 612. 612 അപ്പൊ ഇന്ന് ഓടിയേക്കുന്നത് 3587 രൂപയ്ക്ക് നമ്മൾ ഇന്ന് ഓടിയിട്ടാ. 3587. അപ്പോ 198 കിലോമീറ്റർ നമ്മൾ ഓടി. സി എൻ ജി ഇതേ ലാസ്റ്റ് ഒരു ഘട്ടം കൂടി ഉണ്ട്. നമ്മൾ ഇന്ന് രാവിലെ 500 രൂപയ്ക്ക് സി എൻ ജി അടിച്ച്, അതിലിനി ഒരു ഘട്ടം കൂടി ബാക്കിയുണ്ട്. അപ്പൊ 500 രൂപയ്ക്ക് 198 കിലോമീറ്റർ ഓടിയോ എന്ന് സംശയം ഉണ്ടാവും. കാരണം വെച്ചാൽ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ അവസാനത്തെ ഒരു ഘട്ടം കൂടി ഉണ്ട്, പക്ഷെ അതിപ്പോ ആയുള്ളൂ, ബാലൻസ് കിടപ്പുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിൽ കിടപ്പുണ്ടായിരുന്നു. അപ്പൊ ഞാൻ നേരെ പമ്പിച്ച് വന്നിട്ട് ഫുള്ളടിക്കാൻ പറഞ്ഞു. ഫുള്ളടിച്ചത് 500 രൂപക്കാണ് ഫുള്ളായുള്ളൂ, 503 രൂപക്കാണ് ഫുള്ളായുള്ളൂ. അപ്പൊ അത് ഓൾറെഡി അതിൽ കിടപ്പുണ്ടായിരുന്നു, അതുകൊണ്ടാണ് 503 ഫുള്ളായത്. അതുകൊണ്ടാണ് 198 കിലോമീറ്റർ ഓടിയത്. മനസ്സിലായല്ലോ? അല്ലാതെ 500 രൂപ അടിച്ചിട്ട് 198 കിലോമീറ്റർ ഓടിയതല്ല. അതിൽ കുറച്ച് കിടപ്പുണ്ടായിരുന്നു, അത് കൂടാതെ നമ്മ ഫില്ലാക്കാൻ പറഞ്ഞപ്പോ 503 രൂപക്ക് അടിച്ച്, അങ്ങനെയാണ്. അതുകൊണ്ട് 198 കിലോമീറ്റർ ഓടി. ഇത് ഓൾമോസ്റ്റ് കഴിഞ്ഞാ തോന്നണം സി എൻ ജി. ഒരു കട്ട എന്ന് പറയുമ്പോ ചിലപ്പോ അത് ഓടുമായിരിക്കും, ഒരു 30 കിലോമീറ്ററും കൂടി ഓടുമായിരിക്കും. അപ്പൊ അതാണ്. അപ്പൊ ഇന്നത്തെ ഫെയർ എന്ന് പറയണത്, ഇന്നത്തെ ഏണിങ്സ്, ഫെയർ അല്ല ഏണിങ്സ് എന്ന് പറയണത്, 3587 ആണ്. അതില് മൈനസ് 503 സി എൻ ജി മൈനസ് ചെയ്ത് 3084 രൂപയാണ് ഇന്നത്തെ നമ്മുടെ ഏണിങ്സ്. 3084 കേട്ടോ, 3084. ഓക്കെ, 15-ാം തീയതി ഇന്നിപ്പം ഇന്ന് രാവിലെ ഞാൻ ഇന്ന് ഓടാൻ ഇറങ്ങുമ്പോഴും ഇനി അഥവാ ട്രിപ്പ് വരുന്നുണ്ടെങ്കിൽ ഊബറിൻ്റെ അല്ല ഒലയുടെ 139 കുറച്ചിട്ടുള്ള എമൗണ്ട് ആയിരിക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്തായാലും ഒലയിൽ ട്രിപ്പ് വരാൻ നേരത്ത് 139 രൂപ കുറക്കും. മനസ്സിലായല്ലോ? അതുപോലെ തന്നെ യാത്രയിലാണെങ്കിലും 245 രൂപ കുറച്ചിട്ടുള്ള എമൗണ്ട് ആയിരിക്കും ഈ ദിവസം. ഇന്ന് ഞാനിപ്പോൾ 15-ാം തീയതി ആയി. അപ്പം ഇന്ന് രാവിലെ ഇറങ്ങാൻ നേരത്ത് ഞാൻ കൂട്ടുമ്പോൾ അങ്ങനെ കൂട്ടുള്ളൂ. അപ്പോൾ ആ ഒരു ഡൗട്ട് വേണ്ടാന്ന് പറയാനായിട്ടായിരുന്നു. അപ്പം 384 രൂപയാണ് നമ്മുടെ ഏണിങ്സ്. 3587 രൂപ നമ്മൾ ഓടി.
503 രൂപ സി എൻ ജി അടിച്ച്, അപ്പോൾ അത് കുറച്ചപ്പോൾ 3084 രൂപ. അതുപോലെ തന്നെ 198 കിലോമീറ്റർ നമ്മൾ ഓടിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നാളേക്കാണ്, നാളെ ഒന്നല്ല ഇന്നായിപ്പോൾ, ഇന്ന് 15 ആയി. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് കാണും വരെ എല്ലാവർക്കും ശരി.